ഹലോ, എല്ലാവർക്കും ഫാലൂദ കഴിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഫാലൂദയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഫാലൂദ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഫാലൂദ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പൈനാപ്പിളിൻ്റെ കാൽ ഭാഗം ഒന്നെടുത്ത് കട്ട് ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇട്ടെടുത്തൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വെന്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എസൻസും അതുപോലെ പൈനാപ്പിളും രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇനി അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു നേന്ത്രപ്പഴം അതുപോലെ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണത്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അതുപോലെ ജ്യൂസാക്കി എടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ എസൻസ് കൂടെ ഒഴിച്ചെടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി അതുപോലെ ഒരു വാനിലയുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ 100 ഗ്രാം സേമിയ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ, അതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രോബെറിയുടെ ജ്യൂസിൽ അതിലേക്ക് നമുക്ക് ഒരു 2-3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടെടുത്ത് അതുപോലെ ഒന്നുകൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കളറ് കൂടെ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്, സ്ട്രോബെറിയുടെ കളറ്. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു നീളമുള്ളൊരു ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് സ്ട്രോബെറിയുടെ ജാം വെച്ചിട്ട് തന്നെ ആ ഗ്ലാസ്സൊന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത് ആദ്യം അതിൻ്റെ അടിഭാഗത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സേമിയ അതുപോലെ ഓരോരോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ്, നേന്ത്രപ്പഴം, ആപ്പിള്, അതുപോലെ പൈനാപ്പിൾ, അതിന് മേലെ കുറച്ച് സ്ട്രോബെറിയുടെ ജ്യൂസ്, അതുപോലെ സ്ട്രോബെറി നമ്മൾ മറ്റേ ഐസ്ക്രീമിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒഴിച്ചെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇട്ടെടുക്കാം. ഇവിടെ ബദാം അതുപോലെ കിസ്മിസാണ് ഞാനിവിടെ ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു നിങ്ങൾക്ക് ഐസ്ക്രീം എത്ര ഒഴിക്കണം, 2 സ്കൂപ്പോളം ഐസ്ക്രീം ഇട്ടെടുക്കുക. ഐസ്ക്രീം നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനിലയുടെ ഐസ്ക്രീമാണ്. എന്നിട്ട് ചെറിയൊരു പീസ് സ്ട്രോബെറിയുടെ ഒരു പീസ് വെച്ചിട്ട് തന്നെ ഒന്ന് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണിത്. കാണുമ്പോൾ തന്നെ എന്തൊരു കളർഫുള്ളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഫാലൂദ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെലൈക്കണിൽ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതുവരേക്കും ബൈ ബൈ.